ായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എന്താ വീഡിയോ ഇടാത്തേന്ന്. ഇവന്റെ ഈ മുട്ട് വെച്ചിട്ട് ഇവന്റെ ഒടിഞ്ഞു പോയായിരുന്നു. അപ്പൊ എന്തുണ്ടെങ്കിലും പറയും, പനഡോൾ കൊടുക്കൂ, ന്യൂറോഫിൻ കൊടുക്കും. അപ്പൊ എന്ന് വെച്ചാൽ കുട്ടികളെ വേദന എടുപ്പിക്കില്ല, അങ്ങനെയും കൂടെ ഉണ്ട് ഇവിടെ കേട്ടോ. ഈ റൂട്ട് കനാൽ എന്നൊക്കെ പറയുന്ന പ്രൊസീജിയറിന് അവർ എഴുതി തന്നത് ഒരു $7,000-$8,000 ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് മലയാളി ബ്ലോഗർ. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക്, വേൾഡ് മലയാളി വ്ളോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്താ മക്കളും ഒക്കെ ആയിട്ടെന്ന് ഉള്ളത് തംബ്നെയിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. അപ്പൊ ഇത് എന്റെ മൂത്ത മോനാണ് കണ്ണൻ, സച്ചിൻ എന്നാണ് പേര്, കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. ഇത് സമന്യു, ഇവനെ ഞാൻ കിച്ചു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കണ്ണനും കിച്ചുവും ഇന്ന് എന്റെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ഡെന്റൽ ചെലവുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതൊരു വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് വന്നു. അപ്പൊ ആ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ വിചാരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഡെന്റൽ പ്രോബ്ലംസ് വന്നത് കിച്ചുവിനാണ് കേട്ടോ. കിച്ചുവിന് 5 വയസ്സാണുള്ളത്. അപ്പൊ ഇവനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് പല്ലിന്റെ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയാം കേട്ടോ. സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എന്താ വീഡിയോ ഇടാത്തേന്ന്. വീഡിയോ ഇടാഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത് കിച്ചുവിന് വയ്യായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും എല്ലാം കൂടെ പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഡെന്റൽ ഇഷ്യൂസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് നാട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് പോരാനുള്ള തിരക്കിന്റെ എല്ലാം കൂടെ ഇടയിൽ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇവന് റൂട്ട് കനാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല്ലിന് ക്യാവിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ റൂട്ട് കനാല് ചെയ്യാനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ 482 വിസയിലാണ് ഇങ്ങോട്ട് വന്നത്. മൂത്ത ആൾക്കും കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇവന് നമുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാവിറ്റി തൽക്കാലത്തേക്ക് അടച്ചോണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് രണ്ട് മെഡിക്കൽ എക്സ്പീരിയൻസുകളാണ് ഉണ്ടായത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് കിച്ചു സ്കൂളിലൊന്ന് വീണു. അത് ഞങ്ങൾ വന്നത് ഫെബ്രുവരിയിലാണ്, മെയ്യില് സ്കൂളിൽ വെച്ചിട്ട് ഇവൻ വീണു. അപ്പം നമ്മള് വന്ന് 2-3 മാസം ആയതേ ഉള്ളൂ. അപ്പൊ ആയപ്പോ തന്നെ നമുക്ക് ഒരു വലിയൊരു കൈ ഒടിഞ്ഞായിരുന്നു. കൈ, വലത്തെ കൈയിന്റെ ഈ മുട്ട് വെച്ചിട്ട് ഇവന്റെ ഒടിഞ്ഞു പോയായിരുന്നു. അപ്പൊ അത് എന്നിട്ട് കേവയറൊക്കെ ഇട്ട് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് ഇവിടെ ക്യൂൻസ്ലാൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. അപ്പൊ അവിടെ വെച്ചിട്ട് അവിടെ സർജറിയൊക്കെ ചെയ്ത് ആ സർജറിക്ക് വേണ്ടിയിട്ട് അനസ്തേഷ്യ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ ഉണ്ടാവാറുണ്ട് ചിലർക്ക് ഈ അനസ്തേഷ്യ എടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ പല്ലിന് പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ ആ ക്യാവിറ്റിക്ക് വേദന കൂടാറുണ്ട്. അപ്പൊ അങ്ങനെ ഇവന് സർജറി കഴിഞ്ഞ് ഒരു 1 വീക്ക് ആയില്ല, അതിന് മുമ്പ് തന്നെ ഇവന് പല്ല് വേദന തുടങ്ങി, ഭയങ്കര സിവിയർ ആയിട്ടുള്ള വേദന. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഏതായാലും ക്യൂൻസ്ലാൻഡ് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നേരെ അങ്ങോട്ട് അവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയപ്പം അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഇവിടെ ആകെ നമുക്ക് കിട്ടുന്ന, എപ്പോഴും തരുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് പനഡോള് തരും, ന്യൂറോഫൻ തരും. ഈ രണ്ട് മരുന്നുകളാണ് ഇവരെല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ് കേട്ടോ. അപ്പൊ എന്തുണ്ടെങ്കിലും പറയും, പനഡോള് കൊടുക്കൂ, ന്യൂറോഫൻ കൊടുക്കും. അപ്പൊ അങ്ങനെ പനഡോളും ന്യൂറോഫിനും ഒക്കെ കൊടുത്ത് അവരൊന്ന് ഒതുക്കി വിട്ടു. പക്ഷെ കൊച്ചിന്റെ വേദന കുറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 482 വിസ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൈവറ്റ് ഇൻഷുറൻസേ ഉള്ളൂ. അലിയൻസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് നമുക്കുള്ളത്. ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മെഡിക്കെയർ ആണ്, അത് ഞങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കൗണ്ടുകളെല്ലാം വളരെ കുറവായിരിക്കും. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രൈവറ്റ് ഒരു ചെറിയൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി, ഒരു ഡെന്റൽ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവര് അവിടെ ചെന്ന് ജസ്റ്റ് ഇതൊന്ന് എന്താന്ന് നോക്കി ആന്റിബയോട്ടിക്സ് കുറിച്ച് തരാൻ മാത്രം $80 വാങ്ങിച്ചു. ജസ്റ്റ് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ $80 വാങ്ങിച്ചു. അതെനിക്ക് തോന്നുന്നു ഇവിടെ നോർമൽ ആണെന്ന് തോന്നുന്നു, എന്നാലും $80 വാങ്ങിച്ചു. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം തന്നെ 4,400 രൂപയോളം നമുക്കായി. അത് കഴിഞ്ഞ് അത് ഈ സ്പ്രിംഗ്ഫീൽഡ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കൊണ്ടുപോയത്.
അത് കഴിഞ്ഞ് അവര് പറഞ്ഞു നിങ്ങൾ അടുത്ത സിറ്റിങ്ങിന് വാ, ഇപ്പം തൽക്കാലം ആന്റിബയോട്ടിക് കഴിച്ച് വേദന മാറ്റിയിട്ട് അടുത്ത സിറ്റിങ്ങിന് വാ. അടുത്ത സിറ്റിങ്ങിന് വരുമ്പോഴത്തേക്കും റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെ റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് വേദന എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ലാഫിംഗ് ഗ്യാസ് കൊടുക്കും. ലാഫിംഗ് ഗ്യാസ് കൊടുത്തിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തിട്ട്, എന്നുവെച്ചാൽ മരവിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിന്നെയാണ് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കുട്ടികളെ വേദന എടുപ്പിക്കില്ല, അങ്ങനെയും കൂടെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മള് കുറച്ച് കഴിഞ്ഞ് ഈ വേദന മാറിക്കഴിഞ്ഞപ്പോ ഇവന്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞിട്ട് തൂക്കിയിട്ടേക്കാണ്. അപ്പോ നമ്മള് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ചെന്നു, വീണ്ടും ആ സെയിം ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവര് എക്സ്റേ എടുത്തു, ഏതൊക്കെ പല്ലിനാണ് പ്രോബ്ലം ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുത്തു. എക്സ്റേ എടുക്കാൻ വേണ്ടി മാത്രവും ആ ഒരു വിസിറ്റിന് മാത്രവും അവരൊരു $200 എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ₹11,000. അപ്പോ ജസ്റ്റ് എക്സ്റേ എടുത്തു, ഇങ്ങനെ നമുക്ക് റൂട്ട് കനാൽ ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഇവനെ ജസ്റ്റ് ഒന്ന് പിടിച്ച്, അന്നത്തെ ദിവസം ഇവന് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ ജലദോഷം ഉള്ളതുകൊണ്ട് ലാഫിംഗ് ഗ്യാസ് എടുക്കാൻ പറ്റത്തില്ല, അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശ്വസിക്കാൻ പറ്റൂല, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു പോന്നു കഴിഞ്ഞ് ഓൾറെഡി ഇവൻ കയ്യിൽ സർജറി കഴിഞ്ഞിട്ടിരിക്കുവാണല്ലോ. അപ്പം എന്തായാലും പല്ലുവേദന ചെറുതായിട്ടൊന്ന് ശമിച്ചു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ നാട്ടിൽ പോയിട്ട് ഈ റൂട്ട് കനാൽ എന്നൊക്കെ പറയുന്ന പ്രൊസീജിയറിന് അവർ എഴുതി തന്നത് ഒരു $7,000-$8,000 ആണ് എഴുതി തന്നത്. അവരൊരു ലിസ്റ്റൊക്കെ തന്നായിരുന്നു. അപ്പൊ അത്രയും എന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമ്മള് ഓക്കെ, ഇപ്പൊ തൽക്കാലം ആന്റിബയോട്ടിക് കഴിച്ച് വേദന മാറിയല്ലോ, നമുക്ക് ഏതെങ്കിലും ഒരു മലയാളി ഡോക്ടറിനെ കണ്ടുപിടിക്കാം. മലയാളി ഡോക്ടറിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നാട്ടിൽ പറയുന്ന പോലെ പറയാൻ, ഞങ്ങൾ വന്നിട്ടും അധികം ആയിട്ടില്ല, അപ്പൊ നമുക്ക് ഇവിടുത്തെ ആരെ അറിയില്ല, ഇവിടുത്തെ പ്രൊസീജിയറുകൾ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറേ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടറിഞ്ഞതാണ് ഒരു മലയാളി ഡോക്ടർ ഉണ്ടെന്ന്. പിന്നെ തപ്പി കണ്ടുപിടിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങളിങ്ങനെ തൽക്കാലത്തേക്ക് അടച്ചു വെച്ചിട്ടായിരുന്നു വന്നത്, ഇവിടെ വന്ന് അത് പൊളിഞ്ഞുപോയി, പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആ ഡോക്ടർ തൽക്കാലത്തേക്ക് മാത്രം ഒന്നും കൂടെ തൽക്കാലത്തേക്ക് അടച്ചു വിട്ടു. ഇത് തൽക്കാലത്തേക്കാണ്, അത് ഇരിക്കുന്നിടത്തോളം ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് വെച്ചിട്ട് വിട്ടത്. അപ്പൊ അതിന് ആ ഡോക്ടർ $140 ആണ് എടുത്തത്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു ₹7,700. ഞാൻ എന്തിനാ ഈ കണക്കുകളൊക്കെ കൃത്യമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല്ലിന്റെ മാത്രം പ്രശ്നത്തിന് എത്ര ₹100,000 ഞങ്ങൾക്ക് ചെലവായി എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ലാസ്റ്റ് പറയാവേ. അത് കഴിഞ്ഞ് തൽക്കാലത്തേക്ക് അടച്ചുവിട്ട് അത് ഒരു വിധത്തിൽ ഓക്കെ ആയി, ഇവന്റെ കൈയും ഒക്കെ ഉണങ്ങി, ഇവൻ നെക്സ്റ്റ് സ്കൂളിൽ പോവാൻ തുടങ്ങി. ഒരു മാസത്തോളം കൈ ഇങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി വീണ്ടും ഈ ഫുഡ് ഐറ്റംസ് ഓരോന്ന് കഴിച്ച് കഴിച്ച് അവിടെ വാ കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. കൊച്ചു പിള്ളേരല്ലേ, നമുക്ക് ഇവിടെ വെച്ചിട്ട് വാ കഴുകിപ്പിക്കാം, പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ വാ കഴുകുന്ന ഏർപ്പാട് ഇല്ല. അപ്പൊ അവര് അങ്ങനെ ഇല്ലെന്നറിയാലോ, ഇത് ഓസ്ട്രേലിയയാണ്, ഇവിടെ വാ കഴിയിപ്പിക്കുക എന്നുള്ളൊരു ഏർപ്പാട് ഇല്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് തന്നെത്താൻ പോയി കഴുകാനും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് വീണ്ടും ഈ അടച്ചു വെച്ചിരുന്ന സാധനം ഓപ്പണായി. അങ്ങനെ അത് ഓപ്പണായി കഴിഞ്ഞപ്പം വീണ്ടും വേദന തുടങ്ങി, വേദന സഹിക്കാൻ മേല. അപ്പൊ അടുത്തത് വീണ്ടും നമ്മള് വേറൊരു ഹോസ്പിറ്റൽ കണ്ടുപിടിച്ചു. കാരണം ആദ്യം പോയ ഹോസ്പിറ്റലിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, രണ്ടാമത് പോയ ഹോസ്പിറ്റലിൽ അടച്ചു വെച്ചു അത് തുറന്നുപോയി, എന്നാൽ വേറെന്തെങ്കിലും അവരൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നുമില്ല. നിങ്ങൾ ഇന്ത്യക്ക് പോകുന്നുണ്ടെങ്കിൽ പൊക്കോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് വന്നിട്ട് നമ്മൾ അപ്പോഴത്തേക്കും ഒരു 7-8 മാസം ആയിട്ടേ ഉള്ളൂ, 7 മാസം കണ്ടായിട്ടുള്ളൂ. അപ്പോഴാണ് വീണ്ടും വേദന വന്നത്. അപ്പൊ എങ്ങനെ പോവും, പെട്ടെന്ന് നമുക്ക് എടുത്തു പിടിച്ച് ഇന്ത്യയിലോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് അടുത്തൊരു ഹോസ്പിറ്റല് കണ്ടുപിടിച്ചു. അത് വീണ്ടും റെഡ് ബാങ്ക് ലൈൻസ് എന്ന് പറയുന്ന അവിടെ ഒരു ഹോസ്പിറ്റല് കണ്ടുപിടിച്ചു. അവിടെ പോയി കാണിച്ചപ്പോഴത്തേക്കും അവര് യാതൊന്നും ചെയ്തില്ല എന്ന് തന്നെ പറയാം. വീണ്ടും ആന്റിബയോട്ടിക്സ് എഴുതി തന്നു, അതിനൊരു $100 അടുത്ത് അതുമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ₹5,500 അവിടെയും കൊടുത്തു. അപ്പൊ അവരെന്താ ചെയ്തേ, അവര് ജസ്റ്റ് അവരും പറയുന്ന ഇതാണ്, കുട്ടിയുടെ അനുവാദം ഇല്ലാണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ പറഞ്ഞ, കുട്ടിയുടെ അനുവാദം ഇല്ലാണ്ട് കുട്ടിയുടെ പല്ല് പറിക്കാൻ പറ്റില്ല, കുട്ടിയുടെ വായില് മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞ ഇവിടെ
ആർക്കും ഒരു കറക്റ്റ് ഒരു ഒരു കാര്യം ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുന്നില്ല. കൊച്ചിനെ നമുക്ക് കൊച്ചിന് വേദനയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നു, വേദന മാറുന്നു, ഇത് എത്ര നാള് തുടർന്ന് പോകാൻ പറ്റും എന്ന് നമുക്ക് അറിയില്ല. പെട്ടെന്ന് ഇന്ത്യക്ക് പോകാനുള്ള വകുപ്പില്ല. റെഡ് ബാങ്ക് ലൈൻസിലെ ഹോസ്പിറ്റലിൽ പോയി ആന്റിബയോട്ടിക്സ് എഴുതി തന്നപ്പോൾ പിന്നെയും വേദന കുറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അടുത്ത വേദന വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യാന്നുള്ളതാണ്. അത് പെട്ടെന്ന് സാധിക്കുമോ എന്നറിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും വേദന തുടങ്ങി. ഈ ക്യാവിറ്റി അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പൊ ഇതിങ്ങനെ ചെറുതായിട്ട് പൊട്ടിയിരിപ്പുണ്ട്, മുഴുവൻ പൊടിഞ്ഞ് പോയിട്ടില്ല ഈ അടച്ചു വെച്ചത്. അപ്പം വീണ്ടും വേദന വന്നു, വീണ്ടും വേദന വന്ന് ഭയങ്കര സീരിയസ് ആയി. എന്നുവെച്ചാൽ ഇവിടെ ഈ മോണയുടെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ പഴുപ്പ് പോലെ വന്നു. അത് കഴിഞ്ഞപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂപ്പേഴ്സ് പ്ലെയിൻസിലെ ഒരു മലയാളി ക്ലിനിക് ഉണ്ട്, ഫാമിലി ക്ലിനിക്ക്. അപ്പൊ അവിടെയാണ് ഞങ്ങൾ ജി പിയെ കണ്ടത്. അപ്പൊ അവിടെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഇപ്പൊ കൊച്ചിന്റെ പല്ലിന് പ്രശ്നമുണ്ട്, എവിടെയാ കാണിക്കേണ്ടതെന്നൊരു സജഷൻ പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾക്ക് PY Lai എന്ന് പറയുന്ന ഒരു ചൈനീസ് ഡോക്ടറിന്റെ റെഫറൻസ് കിട്ടി. അപ്പൊ അവിടെ ഞങ്ങൾ പോയി. അത് മൗണ്ട് ഗ്രാവറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ പേര് കിഡ്സ് ഡെന്റൽ എന്നാണ്. PY Lai എന്നാണ് ആ ഡോക്ടറിന്റെ പേര്. ഭയങ്കര ഫേമസ് ആണ് ആള്. അപ്പൊ ആളുടെ അടുത്തോട്ട് നമ്മൾ പോയി. അവിടെ ചെന്ന് അവിടെ കുറെ ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യം അവരാണ് നോക്കുന്നത്. അവിടെ ചെന്നു, അവിടെ കാണിച്ചു. ഇവന് ഒരു ക്യാവിറ്റി അല്ല കേട്ടോ, കുറച്ചധികം ക്യാവിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അതെന്താ ഇത്രയധികം ക്യാവിറ്റി ഈ കൊച്ചിന്റെ വായിൽ വന്നതെന്ന്. അപ്പൊ ഇവൻ പാല് കുടിച്ച് കിടക്കാറുണ്ടായിരുന്നു, കുപ്പിയിൽ പാല് കുടിച്ച് കിടക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എണീറ്റ് കഴിയിപ്പിക്കും. കൊച്ച് പാല് കുടിച്ചാണ് ഉറങ്ങുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെയേ ഉറങ്ങത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു കൊച്ചിനെ എനിക്ക് വിളിച്ച് പിന്നെ പൊക്കി അവനെ വാ കഴിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഞാനും വർക്കിംഗ് ആയിരുന്നു. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുന്ന വിചാരിക്കുന്നു, വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാര് എത്രത്തോളം പാടുപെട്ടിട്ടാണ് ഈ വീടും ജോലിയും കൂടെ കൊണ്ടു നടക്കുന്നതെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വർക്കിംഗ് മദറിന്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് വർക്കിംഗ് ആയിട്ടുള്ള മറ്റ് സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ മനസ്സിലാവുക. അപ്പൊ എന്തൊക്കെയാണെങ്കിലും കൊച്ചിന്റെ വായിൽ കുറച്ചധികം ക്യാവിറ്റീസ് ഉണ്ടായിരുന്നു, അതും അണപ്പല്ലി തന്നെ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നു, ഡോക്ടർ നോക്കി. ഡോക്ടർ പറഞ്ഞു ഈ പല്ല് എന്തായാലും റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഓൾറെഡി ഇവിടം പഴുത്തിട്ടുണ്ട്, അതിന്റെ അടിയിൽ കൂടെ അടുത്ത പല്ലും വരുന്നുണ്ട്, അതുകൊണ്ട് എന്തായാലും ഇത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സൊല്യൂഷൻ കിട്ടിയല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. ബാക്കി ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടും ഒരു ഡോക്ടറും സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്കിത് ലാഫിംഗ് ഗ്യാസ് കൊടുത്തിട്ട് മരവിപ്പിച്ച് പല്ലെടുക്കണം എന്ന് പറഞ്ഞു. നമ്മള് ഭയങ്കര ടെൻസ്ഡായി. ഓക്കെ, ഇപ്പൊ തന്നെ ചെയ്താൽ, കാരണം വെച്ചാൽ കൊച്ചിന് പല്ല് വേദന ഉണ്ടല്ലോ. അപ്പൊ ശരി ചെയ്യാമോ എന്ന് ചോദിച്ചു. അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് അതിന്റെ ഫീസൊക്കെ കൊടുത്തു. കൊച്ചിനെ കയറ്റി ലാഫിംഗ് ഗ്യാസ് കൊടുത്തു. ലാഫിംഗ് ഗ്യാസ് കൊടുത്ത് മരവിക്കാനുള്ള ഇഞ്ചക്ഷനും കൊടുത്ത് പല്ല് പറിക്കാൻ നോക്കിയിട്ട് ഇവന് വേദന എടുക്കുക, മരവിക്കുന്നില്ല. ഒരു രണ്ടു മൂന്ന് തവണ അവർ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഞാൻ കണ്ടു, പക്ഷെ ഇവിടെ മരവിക്കുന്നില്ല. അപ്പൊ മരവിക്കാത്തത് കാരണം ഇത് ഒന്നാമത് ക്യാവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇത് പിടുത്തവും കിട്ടുന്നില്ല അവർക്ക്. അപ്പൊ അങ്ങനെ സംഭവം പറിക്കാൻ പറ്റിയില്ല, കൊച്ചിന് വേദന എടുക്കുക. അപ്പൊ അവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നേരത്തെ തന്നെ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇങ്ങനെ പറിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത പ്രൊസീജിയർ പറയും കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഇന്ന് ഫീസ് വാങ്ങിച്ചത്. ഓൾറെഡി ഫീസ് വാങ്ങിച്ചിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ അടുത്ത പ്രൊസീജിയർ അവർ പറഞ്ഞു. അവർ ട്രൈ ചെയ്തു, അവർ ട്രൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ട്രൈ ചെയ്തു. ഉടായ്പല്ലായിരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഇത് ജനറൽ അനസ്തേഷ്യ കൊടുത്ത് ഒരു സർജിക്കൽ മെത്തേഡിൽ മാത്രമേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഇത് എടുക്കാൻ കൊച്ച് സമ്മതിക്കത്തുമില്ല, നടക്കത്തുമില്ല എന്ന് പറഞ്ഞു. കൊച്ചിനെ വേദന എടുക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് വീണ്ടും കേട്ടപ്പോ ടെൻഷനായി. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പല്ല് പറിക്കാൻ നേരെ ചെല്ലുന്നു, കൊച്ചിനെ പിടിച്ച് കൊച്ചാണെങ്കിൽ കൊച്ചിനെ പിടിച്ച് അവിടെ രണ്ടുപേര് പിടിച്ചിരുത്തിയിട്ട് മരവിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, പറിക്കുന്നു. ഞാനും നാല് പല്ല് പറിച്ചിട്ട് ക്ലിപ്പൊക്കെ ഇട്ട ആളാണ്. പക്ഷെ ഞാനൊക്കെ ചെന്ന് വാ തുറന്നിരുന്ന് കൊടുത്തു, മരവിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു, പല്ല് പറിച്ചു എന്നുള്ളതല്ലാതെ രണ്ടു ദിവസം നീരും കൊണ്ട് വീർത്ത് നടന്നു. ഇവിടെ അങ്ങനെ ഒന്നും നടക്കത്തില്ല പല്ലിന്റെ കാര്യത്തിനെന്നുള്ളതാണ്.
അപ്പൊ നമ്മള് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നെക്സ്റ്റ് പ്രൊസീജിയർ പറഞ്ഞു ജനറൽ അനസ്തേഷ്യ കൊടുക്കണം. അപ്പൊ വേഗം തന്നെ അതിന് നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പൊ ബുക്ക് ചെയ്തു, ബുക്ക് ചെയ്തത് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ അടുത്ത ദിവസം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു. അപ്പൊ അതിന് രാവിലെ തൊട്ട് പിന്നെ ഫുഡ് കഴിക്കാണ്ടൊക്കെ ഇരിക്കണം. നമ്മൾ സാധാരണ അനസ്തേഷ്യ എടുക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ രാവിലെ ഒരു 9 മണിക്കാണ് അവൻ കഴിച്ചത്. പിന്നെ അതിനുശേഷം കഴിക്കാൻ പാടില്ല, ഒരു 1 മണി വരെ വെള്ളം കുടിക്കാവുള്ളൂ. അതുമെല്ലാം നല്ല കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊച്ച് സഹകരിച്ചു കേട്ടോ നന്നായിട്ട്. പക്ഷെ അവന്റെ പല്ല് വേദന മാറാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ കൊച്ച് എല്ലാ കാര്യങ്ങളോടും സഹകരിച്ചു. മിടുക്കനായിരുന്നു, അപ്പം മിടുക്കനായ എന്റെ കൊച്ച് എല്ലാം സമ്മതിച്ച് സഹകരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മള് അടുത്ത ദിവസം 4 മണിക്കാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. അനസ്തേഷ്യ കൊടുത്തു, അതിന്റെ ഡോക്ടറെ ഒക്കെ ഞങ്ങളെ കാണിച്ചു. PY Lai എന്ന് പറയുന്ന ഡോക്ടർ, ആ ഡോക്ടറാണ് സർജറി ചെയ്തത്. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങളോട് ഇരിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് നേഴ്സ് പറഞ്ഞു ഇവന്റെ 2 പല്ലെടുക്കാനാണ്, എന്തായാലും അനസ്തേഷ്യ കൊടുക്കുകയാണല്ലോ. അപ്പൊ 2 പല്ല്, 1 പല്ലിന് ക്യാവിറ്റി ഉണ്ട്, 1 പല്ലും അത്യാവശ്യം ദ്രവിച്ചിരിക്കുകയാണ്. അപ്പൊ അത് 2 എടുക്കാനായിരുന്നു ഈ സർജറിയിൽ നമ്മളോട് പറഞ്ഞിരുന്ന പ്രൊസീജിയർ. ഇവര് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ 2 എണ്ണം എടുത്താൽ പോരാ, 4 എണ്ണത്തിന് കേടുണ്ട്, ആ 4 എണ്ണം ഉറപ്പായിട്ടും എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞു ഒന്ന് ഞെട്ടി. ആകെ കൊച്ചിന്റെ വായിൽ ഇച്ചിരി പല്ലല്ലേ ഉള്ളൂ, അതില് 6 പല്ല് എടുക്കണം. 2 പല്ല് ഓൾറെഡി എടുത്തു, ഇനി 4 പല്ലും കൂടെ ഉണ്ട്. ഇപ്പൊ എന്തായാലും അനസ്തേഷ്യ എഫക്റ്റിലാണല്ലോ, അതും കൂടെ എടുക്കട്ടെ എന്ന് ഞങ്ങളോട് ചോദിക്കുക. അപ്പൊ ഞങ്ങള് പറഞ്ഞു അയ്യോ അത് ശരിയാവൂല, മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ 2 പല്ല് എടുക്കാൻ തന്നെ നമുക്ക് തന്നിരിക്കുന്ന കോട്ട എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പം ഇനിയിപ്പം ബാക്കി ഈ പല്ലുകൾ 1 ലക്ഷത്തിൽ കൂടുതൽ, അപ്പൊ ഇതെല്ലാം കൂടി എടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള അത്രയും എമൗണ്ട്, പിന്നെ ഇവന്റെ വായില് പല്ല് കാണത്തില്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ ഓർത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആകെ ടെൻഷനായി, ഞങ്ങളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും അവര് പറഞ്ഞു അത് ഡോക്ടറെ ഒന്നും കൂടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ നേഴ്സ് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ അപ്പൊ പറഞ്ഞു ആ പല്ല് 4 ഷുവറായിട്ടും എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ ഇന്ത്യയിൽ പോയി വരാനുള്ള സമയം വരെ ആ പല്ല് ഇരിക്കത്തില്ല, അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഡോക്ടർ, അതിരി പ്രായമൊക്കെ ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡോക്ടർ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാണ്ടിരിക്കാൻ ഉള്ള വഴിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് വീണ്ടും ഞങ്ങളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങള് അങ്ങോട്ട് ഡിസ്കൗണ്ട് തരാം, കൊച്ചിന്റെ വേദനയല്ലേ പ്രധാനം, മനസ്സിലായി നിങ്ങൾ 482 നിങ്ങളുടെ കയ്യില് മെഡിക്കെയർ ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലായി, നിങ്ങള് ഓക്കെ ഞങ്ങൾ ഡിസ്കൗണ്ട് തരാം കേട്ടോ എന്ന് ഇങ്ങോട്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ചു അവര്. അപ്പം ഞങ്ങള് ശരി, അവർക്ക് മനസ്സിലായി ഞങ്ങള് ഭയങ്കര ടെൻഷനിലാണ് എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ കൊച്ചിന്റെ 6 പല്ലും എടുത്തു. 6 പല്ലും ടൂത്ത് ഫെയറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് തന്നിട്ടേക്കുന്ന കേട്ടോ ഇത്. അപ്പൊ കിച്ചു ഇത് ടൂത്ത് ഫെയറിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ സർജറി എല്ലാം കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ വന്നു, വീട്ടിൽ വന്ന് ആ മരവിപ്പ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവന് വേദന ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു തന്നിരുന്നത് പനഡോളും ന്യൂറോഫിനും, ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വേദനയ്ക്ക് കൊടുക്കുന്നത് അതാണ്, പിന്നെ ആന്റിബയോട്ടിക്സ്. പിന്നെ 6 പല്ല് ഒരുമിച്ച് എടുത്തതല്ലേ, അപ്പൊ എത്രയാണെങ്കിലും നമുക്ക് 1 പല്ലെടുത്താൽ തന്നെ എന്തൊരു വേദനയാണ്, അപ്പൊ 6 പല്ല് എടുത്താലത്തെ അവസ്ഥ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റാഞ്ഞത്. അപ്പൊ ഇപ്പം ഒന്ന് ആശ്വാസമായി, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ 482 വിസയില് വരുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ 482 മാത്രമല്ല, PR എടുത്ത് വരുന്നവരാണെങ്കിലും മെഡിക്കെയറില് എല്ലാ കാര്യങ്ങളും ഈ പല്ലിന്റെ കാര്യങ്ങൾ കവർ ആവില്ല. കാരണം പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസിൽ, അതായത് മെഡിക്കെയറിന്റെ അണ്ടറിലും പല്ലിന്റെ മുഴുവനും കവർ ആവുന്നില്ല. പിന്നെ ആകെ ക്യൂൻസ്ലാൻഡിലുള്ള കാര്യം എനിക്കറിയാം, ക്യൂൻസ്ലാൻഡില് 17 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് $1000 കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതും കിട്ടത്തില്ല, PR ഇല്ലാത്തത് കൊണ്ട് അതും കിട്ടൂല. അതും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ആ $1000 കിട്ടിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതും നമ്മൾക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് സോൾവ് ആക്കിയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. പല്ലും കണ്ണും, അതിന് 2 നമുക്ക് മെഡിക്കെയർ കിട്ടില്ല.
പിന്നെ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും, എക്സ്ട്രാ കവറേജ് ഉള്ളത്, അതായത് ഈ ഡെന്റൽ ഇഷ്യൂസും കൂടെ കവർ ചെയ്യുന്ന പ്രൈവറ്റ് ഇൻഷുറൻസുകളുണ്ട്, അത് എടുക്കാൻ പറ്റും. അതും എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ലാസ്റ്റത്തെ ഹോസ്പിറ്റലിന്റെ ചെലവറിയണ്ടേ, ഈ സർജറി ചെയ്യാനും അതിന് മുമ്പിലത്തെ പ്രൊസീജറും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ആയത് 150,000 രൂപയാണ് ആയത് അവർ ഡിസ്കൗണ്ട് തന്നു കേട്ടോ. ഞങ്ങൾ 482 വിസയിലാണ്. ഞങ്ങള് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ആവശ്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ആരും നമ്മളെ ലൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് ഞങ്ങൾ ക്യൂൻസ്ലാൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇവന്റെ സർജറി നടത്തിയപ്പോഴാണെങ്കിലും സർജറിയുടെ ചെലവ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തില്ല, അത് ആ ഇൻഷുറൻസിൽ കവറായി പോയി. അപ്പം നമുക്ക് നല്ലൊരു ചെലവ് ആ സർജറിക്കായി, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയില്ല. എല്ലാം കൂടെ ചേർത്തിട്ട് ഈ പി വേലയുടെ ഹോസ്പിറ്റലിലായത്, ഡോക്ടർ പി വേലയുടെ ഹോസ്പിറ്റലിലായത് 150,000 രൂപയാണ് ടോട്ടല്. ഈ പല്ലിന്റെ ഒരു കാര്യത്തിന് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് 9 മാസം തികഞ്ഞു. ഈ ഇത്രയും ഡ്യൂറേഷന്റെ ഇടയ്ക്ക് കിച്ചുവിന്റെ പല്ലിന്റെ കാര്യങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് ചെലവായത് 2 ലക്ഷം രൂപയുടെ അടുത്ത്. ഈ പല്ലിന്റെ കാര്യങ്ങൾ കോടാൻ വേണ്ടി മാത്രം, മരുന്ന് മേടിക്കാനും എല്ലാം കൂടെ ചേർത്ത് അത്രയായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ പല്ലിന്റെ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പോയി ചെയ്യിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇന്ത്യയിൽ പോയി ചെയ്യുക. പക്ഷെ ഇവിടെ ചെയ്ത പ്രൊസീജിയറുകളെല്ലാം അവർ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല. ഇപ്പം പല്ല് ഓക്കെ ആയി, അവന് കുഴപ്പമൊന്നുമില്ല. ചെറിയ കട്ടി കുറഞ്ഞ ആഹാരം കഴിക്കുന്നുണ്ട്, ഒത്തിരി കട്ടിയായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അത് ഗ്രാജുവലി ശരിയായിക്കോളും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്നോണ്ടാട്ടോ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഇൻഫർമേഷൻസ് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഓസ്ട്രേലിയൻ വിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ ദിസ് ഇസ് ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്. Like, share, and subscribe, and the bell button. Smash it.